സത്യം പറഞ്ഞാ അടികപ്പിയരെ കൂട്ടമണി എന്നുള്ള ഒരു മൂവിയാണ്. മൂവിയിൽ എന്റെ ഫേസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ടിക്ടോക്ക് പോയി ഞാൻ എന്താവുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ് അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാം യൂട്യൂബും ഒക്കെ കൊണ്ട് ജീവിച്ചു പോവും. യെസ് യെസ് യെസ്. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സ് ഓൺലൈൻ ചിറ്റ്ചാറ്റ് വിത്ത് നിറ്റ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരുപാട് ടിക്ടോക്കുകളൊക്കെ ചെയ്ത് ഫേമസ് ആയ, അത് മാത്രമല്ല ഏഷ്യനെറ്റിൻ്റെ കുടുംബ വിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നുകൊണ്ടിരിക്കുന്ന രേഷ്മ നായരാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് കരോ എന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ക്യാഷ് കരോ. നമ്മളെല്ലാവരും ഓൺലൈൻ വഴി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതാണ്. ആമസോൺ ഉപയോഗിക്കാറുണ്ട്, ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കാറുണ്ട്, മിന്ത്ര ഉപയോഗിക്കാറുണ്ട്, അജി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ 1500 ആപ്പുകൾ ഈ ക്യാഷ് കരോ ആപ്പിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആപ്സും ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് സ്പേസ് ഒന്നും കളയേണ്ടതില്ല. ആകെ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ 1500 വെബ്സൈറ്റിലെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ക്യാഷ് ബാക്ക് നിങ്ങളുടെ ക്യാഷ് കരോ അക്കൗണ്ടിൽ വരുന്നതാണ്. ഇനി ക്യാഷ് ബാക്കിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ ക്യാഷ് ബാക്ക് പോലെ പോയിൻസോ റിവാർഡ് പോയിൻസോ അങ്ങനെയല്ല, ഇത് റിയൽ മണിയാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും രണ്ട് ലിങ്ക്സ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ക്യാഷ് കരോയുടെ വെബ്സൈറ്റ് ലിങ്കും വേറൊന്ന് ആപ്ലിക്കേഷൻ ലിങ്കുമാണ്. നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 മൈ ഏർണിങ്സിനകത്ത് വരുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 1500 വെബ്സൈറ്റിലെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ലൈക്ക് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ചെയ്യുന്നത് പോലെ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് ബാക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്, ക്യാഷ് കരോയുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. മൈ ഏണിങ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാൽ നിങ്ങളുടെ ഏണിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 25 ബോണസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഓഫർ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് പോയി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക്സ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ചിലര് വിളിക്കുന്ന കേൾക്കാം രേഷ്മ നന്ദൂട്ടി എന്ന്, ചിലര് വിളിക്കുന്ന നന്ദൂട്ടി എന്ന്. ഇൻസ്റ്റാഗ്രാമില് രേഷ്മ നായർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ശരിക്കുമുള്ള പേരെന്താണ്? ഒഫീഷ്യൽ നെയിം രേഷ്മ എസ് നായരാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ എല്ലാവരും നന്ദൂട്ടി എന്ന് വിളിക്കും, നന്ദു എന്ന് വിളിക്കും. ശരിക്കും നന്ദിനി എന്നാണ് പേര്, നന്ദിനി എന്നാ വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പം എല്ലാവരും നന്ദൂട്ടി നന്ദു എന്നൊക്കെ വിളിക്കും. അമ്മയെ കൂടുതലും നന്ദൂട്ടി എന്ന് വിളിക്കുന്നത്. അറിയപ്പെടാനാണ് ആഗ്രഹം എനിക്ക്, രേഷ്മ നന്ദു എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം. രേഷ്മ നന്ദു. പിന്നെ എന്തുകൊണ്ടാണ് രേഷ്മ നായർ ഒഫീഷ്യൽ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ? അത് കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒഫീഷ്യലി ഇട്ടത്. ഒത്തിരി ഫേക്ക് അക്കൗണ്ട്സ്, ഫാൻ പേജസ് അല്ല, ഫേക്ക് അക്കൗണ്ട്സ് വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്? അതായത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ കുടുംബ വിളക്കിൽ എങ്ങനെ എത്തിപ്പെട്ടു? കുടുംബ വിളക്കിൽ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ, ഞാൻ അമ്മ ആർട്ടിസ്റ്റാണ്. അപ്പോൾ കൺട്രോളേഴ്സിന് അറിയാം, ജോയ് പേരൂർക്കട, ജോസ് പേരൂർക്കട, രണ്ടുപേരുമാണ് കൺട്രോളേഴ്സ്. അപ്പോൾ അങ്ങനെ ചേട്ട അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അമ്മയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കുടുംബ വിളക്ക് സീരിയലിലാണ്. തുടക്കത്തിൽ കുടുംബ വിളക്കിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ടൈമിലായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും, ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, സീരിയൽ വരുന്നതിന് മുന്നേ ഒരുപാട് ടിക്ടോക്ക് വീഡിയോസിലൂടെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് രേഷ്മ. ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കുറെ ടിക്ടോക്ക് വീഡിയോസ് അയച്ചു കൊടുത്തു. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങനെ സെലക്ട് ചെയ്ത് കുടുംബവിളക്കിലെത്തി. ജോയ് പേരൂർക്കട, ജോസ് പേരൂർക്കട ഇവര് കാരണമാണ് ഞാൻ കുടുംബവിളക്കിലെത്തി. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുമായിട്ട്? കാരണം മീര വാസുദേവ് എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മീര ചേച്ചി ഭയങ്കര നമുക്ക് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഹെൽപ്പ് ചെയ്യും, ഭയങ്കര കൂൾ ആണ് പുള്ളിക്കാരി. വേറെ കെ കെ, നൂബിൻ, അമൃത ചേച്ചി, ആനന്ദ് ഏട്ടൻ, സുമേഷ് ഏട്ടൻ, ആതിര ചേച്ചി, എല്ലാരും ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. അവിടെ പോയാൽ നല്ല രസമാണ്, കുടുംബം പോലെ തന്നെയാണ്. വേറെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവില്ല. ടെക്നീഷ്യൻസ് ആയാലും ക്യാമറാമാൻ, ഡയറക്ടർ സാറ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ലി ആണ്.
പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പൊതുവെ ഒരു ഡൗട്ട് തോന്നാം, സഞ്ജന എന്ന ഒരു കഥാപാത്രം വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഒരു 10-27 വയസ്സ് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ്. ബട്ട് നേരിട്ട് കാണുമ്പോൾ, ഞാൻ ആദ്യമേ ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് രേഷ്മയെ ഇതിന് മുന്നേ അറിയാം. രേഷ്മയെ ഞാനുമായിട്ട് ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാൻസ് ടീമിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു രേഷ്മ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും രേഷ്മയുടെ കറക്റ്റ് ഏജ് എത്രയാണുള്ളത്. എത്രയാണ് ഏജ്? ഞാനിപ്പം ബി ബി എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് 19 ആണ്. ജൂണിൽ 19 ആയിട്ടുള്ളൂ. ഇനി ജൂണിൽ 20 ആവും. ഒരുപാട് പേര് ഞെട്ടിക്കാണും ഇപ്പോൾ. അതെ അതെ, എല്ലാവരും ഒത്തിരി എന്നെക്കാളും ഏജ് കൂടിയവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഡി എമ്മിൽ വന്നിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കും. ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്, സെറ്റിലുള്ള എല്ലാവരുമായിട്ട് രേഷ്മ ഭയങ്കര കമ്പനിയാണ്, ആരെയും ചേച്ചി എന്നൊന്നും വിളിക്കാൻ സമ്മതിക്കില്ല എന്ന്. അയ്യോ, അങ്ങനെയല്ല. എനിക്കൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചുണ്ട്, അപ്പം അതുവഴി ഇങ്ങനെ പോയപ്പോൾ എപ്പോഴും എന്നെ ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങ് വാ. അപ്പം എന്താ ചേച്ചി, നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 19 ചേച്ചി. എനിക്കും 19 ഉള്ളൂ. ഇനി മേലെ തന്നെ ചേച്ചി വിളിക്കും. അപ്പോൾ ഡയറക്ടർ സാർ അതുവഴി പോകായിരുന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് നീ എന്തോ എല്ലാവരും വരട്ടുവാണോ പിടിച്ച്, അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി, പിന്നെ അച്ഛൻ അച്ഛമ്മ, ഇപ്പൊ അമ്മൂമ്മ അപ്പനും കൂടെ ഉണ്ട്. ചേച്ചി ഇപ്പൊ ബികോം കഴിഞ്ഞു. പിന്നെ രേഷ്മയെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു ന്യൂസ് ചാക്കോച്ചനുമായിട്ടുള്ള ആ ഒരു പ്രോഗ്രാമാണ്. കാരണം ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ പേര് അറിഞ്ഞത്, അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പേര് അറിഞ്ഞത് ആ ഒരു പ്രോഗ്രാമിന് ശേഷമാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ചാക്കോച്ചൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എക്സൈറ്റഡ് ആയി, അങ്ങനെ പോയി ചെയ്തു. ചാക്കോച്ചൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചാക്കോച്ചൻ്റെ കൂടെ. ഇതൊക്കെ ഡ്രീം കം ട്രൂ പോലെയായിരുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഭയങ്കര ഫാനാണ്. ഞങ്ങള് പിക്കൊക്കെ എടുത്തു. പുള്ളിക്കാരൻ ഭയങ്കര കൂളാണ്, നല്ല കൂളാണ്, പാവമാണ്. ഞാൻ എം ജി എം കോളേജ് കണിയാമ്പറ. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്? ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓക്കേ. അവിടെന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചേഴ്സ് നിന്നൊക്കെ ഉള്ള? ടീച്ചേഴ്സ് നിന്നുള്ള സപ്പോർട്ട് ടീച്ചേഴ്സും ഫ്രണ്ട്സ് സ്റ്റുഡൻസും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നല്ല രസമാണ് കോളേജ്. എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നല്ല രസമാണ്. ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ വരുമ്പോ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും എല്ലാരും വീഡിയോയിലൊക്കെ. അപ്പൊ ഭയങ്കര രസമാണ്. കൗണ്ടർ ഒക്കെ അടിച്ച് നല്ല രസമാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞ അടികപ്പിയരെ കൂട്ടമണി എന്നുള്ളൊരു മൂവിയാണ്. മൂവിയിൽ എന്റെ ഫേസ് ഇല്ല. ധീരജ് മാധവന് അടി കൊടുക്കുന്ന ഒരു പെൺകുട്ടി ഞാനാണ്. ആ ഒരു പാട്ടുണ്ട്, എന്റെ മാവും ആർക്കും അറിയത്തില്ലായിരിക്കും. ഇപ്പോഴായിരിക്കും എല്ലാരും അറിയുന്നത്. പോയൊന്ന് നോക്കാൻ. അപ്പൊ ഇങ്ങനെ റോസാപ്പ് തരുമ്പോഴത്തേക്കും ഒരു അടി, നീരജ് മാധവന് ഒരു അടി കൊടുക്കുന്ന ഒരു കുട്ടി ഞാനാണ്. അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അന്ന് പറയണ്ട, അപ്പോഴൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല ഇത്രയും ഇങ്ങനെ എത്തും എന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ആൽബത്തിൽ അഴകി എന്ന് പറഞ്ഞ വാലന്റൈൻസ് ഡേ 2018 തോന്നുന്നു അഴകി എന്ന് പറഞ്ഞ ആൽബം ചെയ്തു. അത് 1 മില്യൺ വ്യൂസ് ഒക്കെ പോയി. അത്യാവശ്യം വ്യൂസ് ഒക്കെ പോയി. അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആൽബത്തിന്. അതാണ് ടിക്ടോക്കിൽ എത്തപ്പെട്ടത്. ഞാനിങ്ങനെ പ്ലസ് ടുന് പഠിക്കുമ്പോ ടിക്ടോക്ക് വന്നു. ടിക്ടോക്ക് വന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാരും ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തപ്പോ വീഡിയോസിനൊക്കെ അത്യാവശ്യം ലൈക്സ് കിട്ടി തുടങ്ങിയപ്പോ ഒരു ആവേശമായി. 100 ലൈക്ക് അടുത്ത് 200 വേണം, അടുത്ത് 1000 വേണം. അങ്ങനെ 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 അത്യാവശ്യം ലൈക്സ് ഒക്കെ കിട്ടി തുടങ്ങി. പോയപ്പോ കാരണം പോയപ്പോ ഞാൻ സീരിയൽ കേറിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ടിക്ടോക്ക് പോയി ഞാൻ എന്താവുമായിരുന്നു. നമ്മൾ ടിക്ടോക്കിലുള്ളപ്പോ ആക്റ്റീവ് ആയിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അത് പോയപ്പോ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്ത് ആക്ടിങ് ഒക്കെ ചെയ്യണം ചെയ്യണം എന്ന് ഇമ്പ്രൂവ് ചെയ്യുമല്ലോ. നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത ടിക്ടോക്ക് ആണ്. അപ്പൊ പോയപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇല്ല, മോജ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ടിക്ടോക്ക് പോലെ ഒരു കംഫർട്ടബിലിറ്റി ഒന്നിലും കിട്ടുന്നില്ല. ഇടയിൽ ഉണ്ടായ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം പറയാം.
മണ്ടത്തരം എന്ന് പറയണ്ട, എന്റെ ലൊക്കേഷനിൽ വിളിക്കുന്നതേ മന്ദബുദ്ധി എന്നാണ്. അങ്ങനെയല്ല സാറ്, സാറൊരു കാര്യം എടി അങ്ങനെ ചെയ്യേ, ആ ശരി സാർ, ഓക്കെ സാർ, പിന്നെയും ചെയ്യുന്നത് തന്നെ പിന്നെയും ചെയ്യും. സാർ അറിയും ഈ മന്ദബുദ്ധിയുടെ അടുത്ത് എത്ര വർഷം പറയണം. മന്ദബുദ്ധി എന്നെ പേര് സാർ വിളിക്കത്തില്ല, ആ മന്ദബുദ്ധി അങ്ങനെ വാ ഇങ്ങനെ വാ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരു ഒരു ടേക്ക് എത്രത്തോളം എടുത്തിട്ടുണ്ട്? അങ്ങനെ അരി വറക്കാറൊന്നുമില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന നമുക്ക് സാറിന്ന് മഞ്ജു ധർമ്മൻ സാറ് ഞങ്ങളുടെ ഡയറക്ടർ സാറ്, അപ്പൊ പുള്ളിക്കാരന്റെ മൈൻഡിൽ എങ്ങനെയാണോ ക്യാരക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടിയാലേ പുള്ളിക്കാരൻ ഓക്കെ പറയത്തുള്ളൂ. അതുവരെ എത്ര വട്ടാലും സാറിന് കുഴപ്പമില്ല, റീടേക്ക് എടുത്തോണ്ടേരിക്കും. നമ്മൾ എത്ര ചെയ്താലും പുള്ളിക്കാരന്റെ മൈൻഡിൽ ഒരു ഇത് നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും, എടാ അങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞു തരും. സാറിന് സാറിൻ്റെ അത് കിട്ടണം, സാറിന്റെ ക്യാരക്ടർ ആ ഒരു പക്കാ കിട്ടുന്ന വരെ സാറ് ചെയ്തുകൊണ്ടിരിക്കും. വലിയൊരു കാര്യമല്ലേ, ഇപ്പൊ തുടക്കത്തിലെ തന്നെ ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഓക്കെ, ഇനി സെറ്റിലുണ്ടായ ഒരു എന്താണ് രസകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ എന്നെ കളിയാക്കും അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഫണ്ണി ആയിട്ട് പോവും, അങ്ങനെ വേറെ അങ്ങനെ സ്പെഷ്യലി. എല്ലാവരുടെ ഒരു എന്താണ് ഒരു ചക്കരക്കുട്ടി അല്ലെങ്കിൽ അവിടെ ഏറ്റവും ചെറുത് ഞാൻ, കാരണം എനിക്ക് ഷൂട്ടുള്ളപ്പോ വേറെ ആർക്കും ഇല്ല. എനിക്ക് പിന്നെ എന്റെ ഹീറോ ടാക്ടർ നൂബിൻ, പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ചേട്ടൻ, അവർക്കൊക്കെ പിന്നെ എനിക്ക് ഷൂട്ടുള്ളപ്പോൾ അവർക്കൊക്കെ ഷൂട്ട് ഉണ്ടാവുള്ളൂ. അമൃത ചേച്ചി, ആതിര ചേച്ചി, അവർക്കൊന്നും അധികം ഷൂട്ട് ഉണ്ടാവത്തില്ല, ഞാൻ മാത്രമേ അവിടെ കാണുള്ളൂ. അപ്പൊ പിന്നെ എല്ലാരും എടുത്തിട്ടങ്ങ് അങ്ങനെ കളിയാക്കി ഒരു എൻജോയ്മെന്റ് അല്ലേ, അത് അങ്ങനെ അങ്ങ് പോവും ലൊക്കേഷനിലൊക്കെ. പിന്നെ ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ രേഷ്മി ഞാനുമായിട്ട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഡാൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് അറിഞ്ഞുകൂടാത്ത എന്നെ പഠിപ്പിച്ച് കളിപ്പിച്ച് വളരെയധികം നന്ദിയുണ്ട്. അപ്പോ രേഷ്മ, എങ്ങനെയുണ്ടായിരുന്നു ജി ഡി സി ക്രൂവുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? സത്യമാണ്, എനിക്ക് ഡാൻസ് അറിയത്തില്ല. ഞാൻ ടെൻത്ത് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കളിക്കും സ്കൂൾ യൂത്ത് ഫെസ്റ്റ്, അല്ലാതെ എനിക്ക് ഡാൻസ് അറിയത്തില്ല. അപ്പൊ ഞാൻ ദിയ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഡാൻസ് അറിയത്തില്ല, വെറുതെ റിസ്ക് എടുക്കണോന്ന് ചോദിച്ചു. പിന്നെ ഇല്ലടാ, നമുക്ക് ക്രൂ ഉണ്ട്, ജി ഡി സി ക്രൂ ഉണ്ട്, നമ്മളെ പഠിപ്പിച്ചെടുക്കും, ദിവസങ്ങളുണ്ടോ. ഞാൻ പറഞ്ഞു എന്തായാലും വരാം, നമുക്ക് നോക്കാലോ, ഇതൊക്കെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ വന്നു. അന്നപ്പം ഫസ്റ്റ് ഡേ തന്നെ ഈ മനസ്സിലായി സപ്പോർട്ടീവ് ആണ് എല്ലാവരും. നമുക്ക് എത്ര തവണ വേണമെങ്കിലും സ്റ്റെപ്പ് പറഞ്ഞു തരും, നമ്മൾ എത്ര തെറ്റിച്ചാലും പിന്നെയും പറഞ്ഞു. അത് ഭയങ്കര ഹാപ്പിയായി, കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് നമുക്കൊരു നല്ല മാസ്റ്റർ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമുക്ക് വെറുതെ പേഴ്ത്തി പറയുന്നില്ല, സീരിയസ്ലി. അപ്പൊ എനിക്ക് ഒരുപാട് ഹാപ്പിയായി, കാരണം എനിക്ക് ഒന്നും അറിഞ്ഞിടാത്ത തന്നെ ഇത്രയെങ്കിലൊക്കെ പെർഫെക്റ്റ് ആക്കിയത് ജി ഡി സി ക്രൂ ആണ്. ഡാൻസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആളുകൾ ബലം തിരിച്ചറിയും? ഞാൻ ഒത്തിരി കമന്റ്സ് അയച്ചു, എനിക്ക് ഭയങ്കര ഹാപ്പി. ദിയുടെ വീഡിയോസിന്റെ ഇടയിൽ ഒത്തിരി കമന്റ്സ് അയച്ചു. ബ്ലൂ ഗ്രീൻ കുടുംബ വിളക്കിലെ ചേച്ചിയല്ലേ, ആ ബ്ലൂ ഗ്രീൻ ഡാവണി കൊള്ളാം. അപ്പൊ എനിക്കൊരു സന്തോഷയാ, കുഴപ്പമില്ല, നമ്മളും കളിക്കും. ഇതുപോലെ ഒരു ഡാൻസിന് മുതിരുമോ? ജി ഡി സി ക്രൂ ഉണ്ടെങ്കിൽ മുതിരും. ഓക്കെ, അത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. വീട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മ. അമ്മയാണ്. അന്നൊരു അച്ഛൻ കുറച്ച് അല്ല, അച്ഛന് ഭയങ്കര ക്ഷമയാണ്. എനിക്ക് ഷൂട്ടിന് വന്നാലും ചില വീട്ടിലൊക്കെ അച്ഛന്മാരൊക്കെ വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇറിറ്റേറ്റ് ആവും, പക്ഷെ അച്ഛൻ ഫുൾ ടൈം മോർണിംഗ് ടു നൈറ്റ് എന്റെ കൂടെ നിൽക്കും. ഷൂട്ടിംഗിൽ ആരാ വരാറ്? അച്ഛൻ അല്ലെങ്കിൽ അമ്മ വരാറുണ്ട്. അമ്മയാണ് വരാറ്. ചേച്ചി കലാരംഗത്തുമായിട്ട് എന്തെങ്കിലും? ചേച്ചി സീരിയൽസ് ചെയ്തിട്ടുണ്ട്, നീലക്കുയിൽ സീരിയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ജീവിതനാവുക എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയിൽ സീരിയൽ ചെയ്യുന്നുണ്ട്. ചേച്ചി ബികോം കഴിഞ്ഞു. ബികോം കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ ഭാവി പരിപാടികൾ? എന്താ ഭാവി പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, BBA ആണ് ചെയ്യുന്നത്, BBA കഴിഞ്ഞ് MBA അങ്ങനെ പോകാനാണോ പ്ലാൻ, അതോ ഈ ഫീൽഡിൽ തന്നെ തുടരാനാണോ പ്ലാൻ? ഫീൽഡിൽ തന്നെ തുടരാൻ പ്ലാൻ ഉണ്ട്. എനിക്ക് ഒരു പ്ലസ് ടുവിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു BBA കഴിഞ്ഞ് കാനഡയിൽ MBA ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഫീൽഡിൽ വന്നപ്പോൾ എനിക്ക് രണ്ടും കൊണ്ടുപോകണം, എനിക്ക് ആക്ടിങ് ഭയങ്കര പാഷനാണ്, അപ്പോൾ എനിക്ക് രണ്ടും കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, MBA എന്തായാലും ചെയ്യും, BBA ചെയ്തിട്ട് എന്തായാലും MBA ചെയ്യും. അപ്പോൾ കാനഡ പോണോ ഇവിടെ നിൽക്കണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ആലോചന. അതെ, അപ്പോൾ ഞാൻ അതാ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ 100,000+ ഫോളോവേഴ്സ് രേഷ്മയ്ക്കല്ലേ, ഫാൻസ് പോലെ തന്നെയാണ് ഹേറ്റേഴ്സും ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഹേറ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഹേറ്റേഴ്സിനോട് പറയാനുള്ള വേറൊന്നുമില്ല,
എനിക്ക് ആരുടെത്തും ഒരു വിരോധമൊന്നുമില്ല, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പെർഫെക്റ്റ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. സോ എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട്. അപ്പോൾ ഹേറ്റേഴ്സ് ഹേറ്റ് ചെയ്തോളും, ഓരോരുത്തരും ഹേറ്റ് ചെയ്തോളും, സ്നേഹിക്കുന്നവരെ നമ്മൾ അതുപോലെ തിറ്റും സ്നേഹിക്കുന്നു. ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു പോസ്റ്റ് ഇട്ടാലോ ചെറിയൊരു മെസ്സേജ് ഇട്ടാലോ റിപ്ലൈ നൽകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രേഷ്മ. കാരണം എനിക്ക് രേഷ്മയെ പേഴ്സണലി അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. രേഷ്മയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും, രേഷ്മയുടെ സ്റ്റോറീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രേഷ്മ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഫാൻസിനോട്, ഫാൻസ് എനിക്ക് അവർ ഫ്രണ്ട്സ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ്, ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ ഇഷ്ടം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇത്രയും കുറച്ച് ഒരു സീനിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഇത്രയും സ്നേഹം എല്ലാവരെയും, ഞാൻ മാക്സിമം ആസ് മച്ച് ആസ് പോസിബിൾ എല്ലാവർക്കും റിപ്ലൈസും കൊടുക്കാറുണ്ട്. എന്നിട്ടും വരാറുണ്ട്, എനിക്ക് ഷൂട്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ മെസ്സേജസ് വരും, എന്തോ ചേച്ചി ജാടയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അതെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്, കാരണം പറ്റുന്നത്ര ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷം, തിരിച്ചു അതുപോലെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്, വളർന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്, 100,000+ ഫോളോവേഴ്സ് വരാറായി. പിന്നെ ഒരു യൂട്യൂബർ കൂടിയാണ്, പിന്നെ ഇപ്പോൾ സീരിയലും ഉണ്ട്. അപ്പോൾ ഏത് ഫീൽഡാണ് രേഷ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ ആക്ടിംഗ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആക്ടിംഗ് തന്നെയാണ് സീരിയൽ ഫീൽഡ് അല്ലെങ്കിൽ സിനിമ, ആക്ടിംഗ് ആണ് ഇഷ്ടം. ഇപ്പോൾ അടുത്ത ഇപ്പോൾ സീരിയലൊന്നും കിട്ടിയില്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ കൊണ്ട് ജീവിച്ചു പോവും. രേഷ്മ, ഇനി നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് രേഷ്മയുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കാം. ചേച്ചി, ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ, ഇതിന്റെ രഹസ്യം എന്താ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പറയൂ പ്ലീസ്. ഒന്നും ചെയ്യുന്നില്ല, സീരിയലിൽ കാണാൻ ഭംഗിയാണ്, മേക്കപ്പിന്റെതാണ്. അപ്പൊ നേരിട്ട് കാണാനും ഭംഗിയാണല്ലോ. ആണോ? താങ്ക് യു. അതെന്തുകൊണ്ടാ? ഒരു വീഡിയോ അല്ലേ, അതിനെനിക്ക് 1,000,000 വ്യൂസ് ഒക്കെ പോയി, ഇച്ചിരി വൈറലൊക്കെ. എനിക്കും അറിയത്തില്ല, നമുക്ക് വളരുമ്പോ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം മേ ബി. കുഞ്ഞിലെ ചിലര് കുഞ്ഞിലെ ഞാൻ ഇപ്പൊ കോണ്ടാക്ട് ലെൻസ് വെച്ചിരിക്കുന്നത്. ഞാൻ പ്ലസ് 1 വരെ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നു. പ്രതീക്ഷിന്റെ പുറകെ നടക്കുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നത്? കറക്റ്റ് റീസണും പറയുന്നില്ല എന്നാണ് സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? സഞ്ജനയ്ക്ക് പ്രതീക്ഷണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ സഞ്ജനയ്ക്ക് പ്രതീക്ഷണ വിട്ടങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെയാണ്, പ്രതീക്ഷണ തന്നെയാണ് ഇഷ്ടം, ഹസ്ബൻഡുമായിട്ടൊരു മാരിഡ് ലൈഫ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സഞ്ജന നടക്കുന്നത്. പക്ഷേ പ്രതീക്ഷ കേൾക്കുന്നില്ല. എപ്പൊ പറയാൻ പോലും നീ എന്തിനു വന്നു, ഇറങ്ങിപ്പോ. ഇത് തന്നെയാണ് ഒരു 3-4 മാസമായിട്ട് ഇത് തന്നെയാണ്. ഫൈനലി ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറുതിലേ മുതലേ ആക്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഹീറോയിൻസിനെ കാണുമ്പോ ഞാൻ എന്നെ ഇങ്ങനെ സങ്കല്പിക്കും, കുഞ്ഞിലേക്ക് ഫാൻസ് ഒക്കെ ഉള്ള ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോ ഞാൻ ഞാനായിരുന്നെങ്കിലോ. എന്തായാലും രേഷ്മയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇനി വെച്ചിട്ട് കയറ്റി. താങ്ക് യു. അടുത്ത ദിവസം ഹൗ ഡു യു നോ ഓസി? ഓസി ടോക്കീസിൽ ഡാൻസറായി എങ്ങനെ എത്തപ്പെട്ടു? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഡി എമ്മിൽ വന്ന ക്വസ്റ്റ്യാണ്, ഓസി എങ്ങനെ അറിയാം ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കൊരു ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സുഹാന എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഷൂട്ട് ചെയ്തത് വാസുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാസുദേവ് ചേച്ചിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ വാസുവിനെ അറിയാം. അത് കഴിഞ്ഞ് കുറേ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്. ആദ്യം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം സ്റ്റോറി കണ്ടു ഓസിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഓസിനെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ നല്ല പുള്ളിക്കാരുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരുടെ. അപ്പം ഞാനിങ്ങനെ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ എനിക്ക് ഓസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓസി എങ്ങനെ അറിയാം, അവൻ ഓസി എൻ്റെ ഫ്രണ്ടാണ്, അവനാണോ, എനിക്ക് വലിയ ഇഷ്ടമാണ് പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തു, അങ്ങനെ ഓസിയെ കാണാം. അപ്പം വാസുവിൻ്റെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഓസിയെ കണ്ടു, അങ്ങനെ സംസാരിച്ചു, ഫ്രണ്ട്സായി. അങ്ങനെ ഓസി എനിക്കൊരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യിച്ചു, എടാ പുതിയൊരു ഡാൻസ് കവർ ഉണ്ട്, നീ ചെയ്യോ.
അക്ഷയ്ക്ക് പേരായിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. മെസ്സേജ് അക്ഷയനു മുന്നേ എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല, പുള്ളിക്കാരനെ എന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവര് ഔസി ഇങ്ങനെ എന്നോട് ചോദിച്ചു അക്ഷയ്ക്ക് പേരില്ല, അപ്പൊ ഒന്ന് വരാമോ ചോദിച്ചു. നമ്മള് ഔസി എനിക്ക് ഡാൻസ് അറിയത്തില്ല, ഞാൻ ആദ്യമേ ജാമ്യം എടുത്തു. എനിക്ക് ഔസി എനിക്ക് ഡാൻസ് അറിയത്തില്ല, വെറുതെ കൊളാക്കണോ, എന്തായാലും ഇത്രയും പൈസയൊക്കെ മുടക്കി ചെയ്യുന്നതാണ്, വെറുതെ കൊളാക്കണം എന്ന് ചോദിച്ചു. അപ്പം ഔസി പറഞ്ഞു ഇല്ലടാ ജി ഡി സി ഉണ്ട്, പഠിപ്പിച്ച് പക്കയാക്കും, പ്രാക്ടീസിന് ടൈമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലൊരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ് ഔസിന്റെ കൂടെ. രേഷ്മ, ഇനി അടുത്ത റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് 10 ക്വസ്റ്റ്യൻസ് പറയും. ഒറ്റ വാക്കിൽ പറയണമെന്ന് പറയുന്നില്ല ഉത്തരം, ബട്ട് നല്ല രീതിക്ക് പറയണം, പെട്ടെന്ന് പെട്ടെന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാക്കോച്ചന്റെ നമ്പർ കയ്യിലുണ്ടോ? ആദ്യത്തെ പ്രണയം? ഇല്ല, ആദ്യം പ്രണയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോ പുറത്ത് പറയാത്ത പ്രണയങ്ങളാണോ? യെസ് യെസ് യെസ്. ഓക്കെ, ഇപ്പൊ പ്രണയം ഉണ്ടോ? ഇല്ല ഇല്ല. ഇപ്പൊ സിംഗിൾ സിംഗിൾ ആണ്. നോട്ട് റെഡി ടു മിംഗിൾ? നോട്ട് റെഡി ടു മിംഗിൾ. ഓക്കെ, മമ്മൂട്ടി ഓർ മോഹൻലാൽ? ലാലേട്ടൻ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റോള്? ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോള്, എനിക്ക് പറ്റുന്ന എല്ലാ റോളും ഞാൻ ചെയ്യും. ഡ്രീം ക്യാരക്ടർ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു ഫിലിമിലായാലും എവിടെ ആയാലും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു 10 സെക്കൻഡ് എങ്കിലും ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. നമ്മളൊരു ഒരു പ്രേക്ഷകര് ആ അതാക്കൂട്ടി ചെയ്താലേ എന്ന് പറഞ്ഞാൽ, ഒരു ക്യാരക്ടർ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 1 സെക്കൻഡ് ആയാലും കുഴപ്പമില്ല, വന്നു പോയാലും എനിക്ക് കുഴപ്പമില്ല, പ്രേക്ഷകര് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. കേടില്ലാത്ത രീതിയിൽ ഞാനങ്ങ് കൈകാര്യം ചെയ്തു. അത് പോട്ടെ. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുരുത്തക്കേട്? ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുരുത്തക്കേട്? കുരുത്തക്കേടുകളേ ചെയ്യാറുള്ളൂ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിലും ഇത് ചെയ്താൽ കൊള്ളാമായിരിക്കും, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് തോന്നിയ ഒരു സമയം. എനിക്ക് ട്രിപ്പ് ഒക്കെ പോകാൻ ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ നിന്ന് അത് ഫാമിലി സഞ്ജനയും പ്രതീഷും ഒന്നിക്കുമോ അറിയത്തില്ല. അറിയത്തില്ല റൈറ്റേഴ്സിനെല്ലാം അറിയാം, നമുക്ക് സീൻ വരുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ. ഓക്കേ, ഏറ്റവും നല്ല ക്രിട്ടിസൈസർ? ഏറ്റവും നല്ല ക്രിട്ടിസൈസർ അമ്മ. അമ്മയാണ്? ഒരു കാര്യം കൊള്ളില്ലെങ്കിൽ അതോ? അമ്മ പറയാ, അത് കൊള്ളത്തില്ല, അപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ ആയാലും ആ ഐഡിയ ചേരുന്നില്ല, അത് മാറ്റിയേക്ക്. ഓക്കേ, അറേഞ്ച് ഓർ ലവ് മാരേജ്? ലവ് പ്ലസ് അറേഞ്ച് മാരേജ്. ലവ് പ്ലസ് അറേഞ്ച്. ഇനി സമയമുണ്ടല്ലോ. അതെ. ടിക്ടോക്ക് ബാൻ ആയപ്പോൾ എന്ത് തോന്നി? ആദ്യം ഒരു വിഷമം തോന്നി, പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ആയി. എന്തായാലും ഗവൺമെന്റിന് കളഞ്ഞല്ലേ പറ്റത്തുള്ളൂ, നമ്മള് വിഷമിച്ചിട്ട് എന്താ കാര്യം. എന്തോ അടുത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്, നല്ല പണിയായിരിക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ ഒരു ചെറിയൊരു ടങ് ട്വിസ്റ്റർ. ഓ, ചെറുത്. ഓക്കേ, ഒരു ചായക്കടക്കാരൻ, അദ്ദേഹം രാവിലെ വന്ന് 210 ചായ ഉണ്ടാക്കി. അതില് ഒരു ചായ അദ്ദേഹം കൊടുത്തു, ബാക്കി എത്ര ചായ ആണ്? ചായക്കടക്കാരൻ 210 ചായ ഉണ്ടാക്കി, അതിലൊരു ചായ, ഒരു ചായ കൊടുത്തു. ആർക്ക് കൊടുത്തു? വന്ന ഒരാൾക്ക് കൊടുത്തു. ആ, സെയിൽ ചെയ്തു. ബാക്കി എത്ര ചായ ആണോ എന്റെ കയ്യിൽ? 209. അല്ല, ഒരു ചാൻസ് കൂടി തരാം, ആലോചിക്കും. ഒരു ചായക്കടക്കാരൻ 210 ചായ ഉണ്ടാക്കി. 9 ചായ. ഓ, അതെങ്ങനെ പറ? 210 ചായ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയല്ല, മണ്ടബുദ്ധി അല്ല, തലയിൽ കുറച്ച് ആൾ താമസം ഉണ്ട്. രണ്ടാം ദിവസം അമ്മയെ കുത്തി മകൻ മരിച്ചു. വെരി ഗുഡ്. അടുത്തത് ടിൻഡുമോൻ. ടിൻഡുമോൻ ഒരു മരുഭൂമിയിൽ നിൽക്കുകയാണ്. മരുഭൂമിയിൽ ആകെ ഒരു ലൈം കിട്ടുന്ന കടയുള്ളു, ലൈം സോഡ കിട്ടുന്ന ഒരു കട മാത്രമേ ഉള്ളൂ. ടിൻഡുമോൻ ആ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടണം. ടിൻഡുമോൻ ഒരു 10-15 മിനിറ്റ് വരെ അവിടെയൊക്കെ നിന്നിട്ട് ടിൻഡുമോൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ലൈം സോഡ കിട്ടുന്ന ഒരു കടയേ ഉള്ളൂ. ആ, അത് മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കേ, ടിൻഡുമോൻ എന്നിട്ട് രക്ഷപ്പെട്ടു എങ്ങനെ? വളരെ ആലോചിച്ച് മാത്രം ഉത്തരം പറയും. ലൈം സോഡയാണോ നാരങ്ങ വെള്ളമാണോ? നാരങ്ങ വെള്ളമാണോ ലൈം സോഡ? എന്താ, എന്തോ ആയിക്കോട്ടെ, എന്താണോ തീരുമാനിക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു ജ്യൂസ് കടയാണെന്ന് വിചാരിച്ചു. ആലോചിക്കൂ, പോരാ, ഞാൻ പറയട്ടെ. പ്ലെയിൻ? അപ്പൊ നാരങ്ങ വിൽക്കുന്ന കടയാണല്ലോ. ടിൻഡുമോൻ അവിടെ ചെന്നൊരു നാരങ്ങ ജ്യൂസ് കുടിച്ചു. അത് കുടിച്ച ടിൻഡുമോൻ ഉന്മേഷവാനായി.
ആ വാനിൽ കേറി ചിന്തുമോൻ രക്ഷപ്പെ എങ്ങനെയുണ്ട് ഓക്കെ അടുത്ത സീൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അടുത്ത സീൻ ആവശ്യക്കാർ വാങ്ങുന്നില്ല വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല എന്താ ആവശ്യക്കാർ വാങ്ങുന്നില്ല വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല ഒരു ക്ലൂ തരാം അത് ചെറിയൊരു പെട്ടിയാണ് ചെറിയൊരു പെട്ടി നല്ലൊരു പെട്ടിയാണ് പെട്ടിയാണ് ആവശ്യക്കാർ വാങ്ങുന്നില്ല വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല ശവപ്പെട്ടി ഓക്കെ വെരി ഗുഡ് അവിടെ സ്കോർ ചെയ്തു താങ്ക്യൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാലിൽ പിടിച്ചാൽ തോളിൽ കയറും മഴയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത അടുത്തത് ഒരു ടങ് ടെസ്റ്റ് വേണം ഉരുൾ ഉരുളുമ്പോൾ മലർ ഉരുളില്ല ഉരുൾ ഉരുളുമ്പോൾ മലർ ഉരുളില്ല അടുത്തത് കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി തപ്പി കുപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുട്ടപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ തപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ തപ്പി കുപ്പി തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ കുപ്പി തപ്പി 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 തട്ടാൻ തപ്പി കുപ്പി കുട്ടപ്പൻ പോയി റിലേഷൻഷിപ്പ് അങ്ങനെയാണ് കേൾക്കുന്നത് അല്ല പ്രത്യേകിച്ച് സങ്കടം വരുന്ന രീതിയിൽ റൂമേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല സന്തോഷം തോന്നിയ റൂമർ സന്തോഷം തോന്നിയ റൂമേഴ്സ് വന്നിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആണോ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇതൊക്കെ നമുക്ക് കാണും നമ്മൾ അറിയാത്തൊരു കാര്യം ഇങ്ങനെ പുതിയതായിട്ട് വരുമ്പോൾ ആണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാനായാലും വീട്ടുകാർക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയാന്നുള്ളതുകൊണ്ട് അവര് വലിയ മൈൻഡ് ചെയ്യാറുണ്ട് ഭാവി പരിപാടി ബി ബി എ കംപ്ലീറ്റ് ചെയ്യണം എന്റെ കൂടെ ആക്ടിങ്ങും കൊണ്ടുപോകണം ഇത് കഴിഞ്ഞ് എം ബി എ പിന്നെ വർക്കൊക്കെ വരുന്നത് നല്ല റോൾസ് നോക്കിയിട്ട് നല്ല വർക്കുകളൊക്കെ ചെയ്യണം പുതിയ വർക്കുകൾ വരുന്നുണ്ടോ പുതിയ വർക്ക് വരുന്നുണ്ട് അപ്പം കുടുംബവളക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുവാണ് പോകെ പോകെ നോക്കണം ഓക്കെ രേഷ്മ നല്ല ഡാൻസർ മാത്രമല്ല നല്ല എന്താണ് ആക്ടർ മാത്രമല്ല നന്നായി പാട്ടും കൂടി പാടും നമുക്കിപ്പോൾ പാട്ട് പാടാതെ വിട്ടാൽ മോശമാണ് അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഓക്കെ
ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിതിൻ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയുന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സോ താങ്ക് യു. എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഓ താങ്ക് യു സോ മച്ച്. എന്തായാലും എന്റെ ക്ഷണം സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ ഒരു മടിയും ഇല്ലാതെ ചേട്ടൻ ആദ്യമേ വരാമെന്ന് പറഞ്ഞതിന് വളരെയധികം താങ്ക്സ്. ഇനിയും എന്തായാലും ഉയരങ്ങളിലോട്ട് എത്തട്ടെ. ഇതെന്തായാലും വലിയൊരു ചവിട്ടുപടിയാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഇനിയും ഇനിയും അവസരങ്ങൾ രേഷ്മയെ തേടി വരട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കമൻ്റ് ഇടുക. ഇനിയും ഇതുപോലെയുള്ള രസകരമായ ഇൻ്റർവ്യൂസും സെലിബ്രിറ്റീസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ വി ആർ സൈനിങ് ഔട്ട്. ബൈ ബൈ.